നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാനായി നീ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. നമുക്കിനി ഒരു കല്യാണം തടയും. ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. മിസ്സസ് ഓംകാര ഒബ്രായയുടെ സ്ഥാനത്ത് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത് ഗൗരി. നിന്റെ കുട്ടിക്കാലം തിരിച്ചു കൊണ്ടുവരാനൊന്നും എനിക്കാവില്ല, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിന്റെ ആ ഓർമ്മകൾ, കുട്ടിക്കാലത്ത് നീ മിസ് ചെയ്തില്ലേ ഒരുപാട് കാര്യങ്ങൾ, നീ ആഗ്രഹിച്ചിട്ട് നിനക്ക് കിട്ടാതിരുന്നവ വൈകിപ്പോയെങ്കിലും സാരമില്ല എനിക്ക്. ഞാൻ നിന്റെ മനസ്സിലുള്ള എല്ലാ വിഷും പൂർത്തിയാക്കിത്തരും. കുട്ടിക്കാലത്ത് നിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നും എനിക്ക് മായ്ക്കാനാവില്ല, പക്ഷേ ഞാനിപ്പോൾ നിനക്കൊരു വാക്ക് തരാണ് അനിക്ക. നമുക്കൊരുമിച്ച് പുതിയ കുറേ ഓർമ്മകൾ ഉണ്ടാക്കാം, എന്നും ഓർക്കാനാവുന്നവ. അതിലെ ഓരോ നിമിഷങ്ങളും നിനക്ക് എന്നും ഓർത്ത് സന്തോഷിക്കാനാവുന്ന കണ്ണീരില്ലാത്ത ഓർമ്മകളായിരിക്കും. ഏ, എന്താ ഇത്? കരയല്ലേ? വേണ്ട വേണ്ട അനിക്ക, ഇറ്റ്സ് നോട്ട് ഫെയർ അനിക്ക. താൻ മാധുരം ഒന്നും കഴിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെയാ താൻ ഇങ്ങനെ സ്വീറ്റ് ഓബ്രോ ആയി മാറി? നീ ഉണ്ടാക്കിയ ലഡ്ഡു കഴിച്ചോണ്ടായിരിക്കുന്ന തോന്നണ. എന്തായാലും ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എന്നോട് അതങ്ങ് തുറന്ന് പറഞ്ഞൂടെ. എന്റെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം വിതച്ചത് നീയല്ലേ. തനിക്ക് നാണമായിരുന്നല്ലേ, അപ്പൊ ഞാനിട്ട പേര് തെറ്റിയില്ല. എന്താ നാണം കുണുങ്ങിയോ ബ്രോയ്? നീ വിചാരിക്കുന്ന അത്ര ഷയൊന്നും അല്ലട്ടോ.
വെൺതിരകളിൽ ചിരിമലരു ചിന്നിയോ തരിമണലിൽ നിഴലുകൾ കിടക്കളരുമി ചെറുതണലിലായി നീയണയൂ തെരുനാളും പിറപ്പോലെ ഇന്നത്തെ സായാഹ്നം നമ്മൾ യങ്സ്റ്റേഴ്സിന്റെ പേരിൽ. ഇടയ്ക്ക് ശിവേട്ടൻ ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ. ഡാടാ, ഞാൻ പറഞ്ഞത് വല്യേട്ടനും യങ്ങാണ്, ബട്ട് മുത്തശ്ശിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ന് മാത്രം. എന്തെങ്കിലും കളിച്ചാലോ? എന്നാ പിന്നെ ട്രൂത്തിന്റെ ഒരു കളിച്ചാലോ? നീ ഇപ്പൊ എന്നോട് ചോദിക്കാൻ പോകുന്നത് ഈ ഗെയിം എങ്ങനെയാ കളിക്കുന്ന? ഞാനൊരു കാര്യം പറയാം, എനിക്കറിയാം ഇതെങ്ങനെയാ കളിക്കുന്നൊക്കെ. ഇതൊരു വെറും 2 rupees ഗെയിം ആണെന്നും അറിയാം. എന്നോട് എപ്പോ എവിടെ വെച്ച് ആരെന്ത് ചോദിച്ചാലും എനിക്ക് സത്യം മാത്രമേ പറയാനറിയൂ. ഈയിടെയായിട്ട് ഞാൻ സത്യവുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തിരിക്കും. റുഡി, സ്പിൻ ചെയ്യടാ. അപ്പൊ എന്താ പറയാൻ പോകുന്നത്? ട്രൂത്ത് ആണോ ഡയറി? ഓക്കേ, ട്രൂത്ത്. അല്ല, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഓക്കേ, ഞാൻ ഇന്ന് തനിക്ക് ലഡു ഉണ്ടാക്കി തന്നില്ലായിരുന്നു, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിലെത്ര ചോദിക്കാൻ എന്നിരിക്കുന്നു. ലഡു ഉണ്ടാക്കി തന്നാളുടെ സ്നേഹമുണ്ടല്ലോ, അത് ആ സ്നേഹത്തെ ചരച്ചുണ്ടാക്കിയപ്പോ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തായി പറയുന്നത്? അത് എനിക്ക് മാത്രം അറിയാവുന്ന ചില ട്രേഡ് സീക്രട്ട് ആണ് അത്. ഞാൻ നിനക്ക് പിന്നെ കണ്ടിന്യൂ. അടുത്ത ഊഴം ആരുടേതാണ്? അത് ഭവ്യല്ലേ? റൂഡി കളിച്ചാ മതി. എന്റെ അടുത്ത് നിനക്കൊരു ഡയറുണ്ട്. ആർ യു റെഡി? നീ ഉണ്ടല്ലോ, ഇതൊന്ന് തുറന്ന് കാണിക്കണം. അത് മതി, ഞാൻ സമ്മതിക്കാം. ഓക്കെ. ഇത് ഈ സന്തോഷം കാണുന്നത് ഞാൻ ആഗ്രഹിച്ചത്. ഇതുപോലുള്ള ബോംബ് ഞാൻ എത്ര എണ്ണം പൊട്ടിച്ചിരിക്കുന്നു. ഓക്കേ, അടുത്ത ഊഴം ആരാ? ഓമിന്റെ. അതെങ്ങനെ ശരിയാവും? നിന്റെ ഊഴം തന്നെയാ. ട്രൂത്ത് ആണ് പറയേണ്ടത്. ഇപ്പോ അതിനെ പറ്റിയ അവസ്ഥയല്ല. ഗൗരിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാത്തതിന് കാരണം എന്താ? സത്യം പറയാവും, നിനക്കും ഗൗരിക്കും ഇടയിൽ എന്താ നടന്നത്? എന്ത് പറ്റിയോ? കളി തീരുന്നതിന് മുമ്പെങ്കിലും നീ അത് പറയോ. ഗെയിമൊക്കെ എന്നേ കഴിഞ്ഞു എനിക്ക് കേട്ടെത്തി. എനിക്കും ഗൗരിക്കിടയിലുണ്ടായിരുന്ന എല്ലാം അവസാനിച്ചു. ഗൗരി വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകും. ഓമിനെ സ്നേഹിച്ചിട്ട് അതങ്ങനെ ശരിയാവാന? സ്നേഹിച്ചിരുന്നു റൂഡി, പക്ഷെ ഇപ്പൊ ഇല്ല. ഞാൻ ഒരിക്കലും അവളുടെ സ്നേഹം കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടിപ്പോ അവളും അവളുടെ സ്നേഹവും എന്നെ ഉപേക്ഷിച്ചു പോയി. പ്രണയബന്ധത്തിൽ മനസ്സ് തോൽക്കാറുണ്ട്, ധൈര്യം തോൽക്കാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതാണോ? അതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അതാരാന്ന് എന്നോട് പറ. ഗൗരിയെ കല്യാണം കഴിക്കാൻ വന്ന ആ വൃത്തികെട്ടവൻ ആരാണെന്ന് എന്നോട് പറ. അവന്റെ കരണക്കുറ്റിക്കിട്ട് എന്റെ ചെരുപ്പ് കൊണ്ട് 2 എണ്ണം കൊടുക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല എടുത്തേ, നമ്മൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ഇല്ല ഓം, ശിവ അവളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ ഒബ്രോയ്സ് ആണ്. And the boys never quit, okay?
ശരിയായിട്ടോ, യഥാർത്ഥ സ്നേഹം അത്ര പെട്ടെന്ന് കിട്ടുന്നതല്ല. അത് വെറുതെ കളഞ്ഞു കുളിക്കരുതെന്ന് ഞാൻ പറയൂ. നിങ്ങളെ പോലെ സാഹിത്യം പറയാനൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാം. നിനക്ക് അവളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവണം. എല്ലാ തള്ളും ഇവിടെ വെച്ചങ്ങ് തീർക്കാൻ പോവാണോ? നമുക്കിനി ഒരു കല്യാണം തടയണം. മോളെ അവരൊക്കെ എത്തി കേട്ടോ. വരുന്നമ്മേ, സത്യം പറഞ്ഞ എനിക്ക് അജയുടെ കാര്യത്തിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അവനാണെങ്കിൽ കാണുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ കണ്ടില്ലേ, അജയുടെയും മുകേഷിന്റെയും വിവാഹം ഒരേ ദിവസം ഒരേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടക്കാൻ പോകുന്നു. സത്യത്തിൽ ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. എന്താ ചേട്ടത്തി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ അജയ്ക്ക് ഗൗരിയെ വേണം, പിന്നെ എനിക്കാണെങ്കിൽ ഗൗരിയെ പോലൊരു മരുമകളെയും. എന്റെ മഹാദേവ, ഓങ്കാര ചേട്ടനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചും ചിന്തിക്കാൻ പോലും എനിക്കാവില്ല എന്ന് നിനക്കറിയാലോ. ഇതിന്റെ നിസ്സഹായതയാണ്, റീമയുടെ ജീവിതം കരു പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. എല്ലാം നേരിടാനുള്ള ശക്തി നീ എനിക്ക് തന്നാ മതി. എന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടത്താൻ ഞാൻ ശ്രമിക്കും. അവളുടെ കല്യാണം കഴിഞ്ഞു കിട്ടിയ എങ്ങനെയാലും ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്നായിരിക്കട്ടെ, വളരെ നല്ല സമയത്താ മോൻ വന്നത്. ഗൗരിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. കല്യാണം ഉറപ്പിക്കില്ല. ഗൗരി കല്യാണം കഴിക്കാൻ പോവാണല്ലേ, അപ്പൊ പിന്നെ ഗൗരിയുടെ കഴിഞ്ഞ കല്യാണമോ? ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. പക്ഷെ കൂട്ടിമുട്ടുന്നതിന് മുൻപ് തന്നെ മാറിക്കളഞ്ഞല്ലേ. ചിലപ്പോഴൊക്കെ ലക്ഷ്യത്തിലെത്താൻ ആവശ്യമില്ലാത്ത വഴികളും മുന്നിൽ എത്തപ്പെടാറുണ്ട് ഗൗരി. മറ്റു ചിലപ്പോൾ ലക്ഷ്യം യാത്രക്കാരനെ തേടി എത്തുകയും ചെയ്യും. അതൊക്കെ വിട്, ഗൗരി എന്ത് തീരുമാനിച്ചാലും അത് ശരിയായിരിക്കും. പക്ഷെ അതിൽ കാര്യം ഇത്രയേ ഉള്ളൂ, കുട്ടി എപ്പോഴും സന്തോഷമായിരിക്കണം. എന്നാലും ഒരു ദിവസം എനിക്ക് ഈ കാഴ്ചയും കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതേയില്ല ഗൗരി. നിങ്ങള് എവിടെ പോയിരുന്നു? തിരികെ പോയെന്നാ ഞാൻ കരുതിയത്. ഇല്ല ഗൗരി, അത് ദീപാവലി അല്ലായിരുന്നോ? ഞാൻ എന്റെ വീട് വരെ പോയി, എന്റെ ഗ്രാമത്തില്. ശരിയാ, ദീപാവലി വീട്ടുകാരോടൊപ്പം വേണം ആഘോഷിക്കാൻ. ദീപാവലിക്ക് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേക റൂളുണ്ട്. ഏത് വിശേഷ ദിവസമാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും അന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവണം. ആ, എന്റെ ഭർത്താവിന്റെ വീട്ടിലും അങ്ങനെയാ. പിന്നെ ഗൗരി, ഞാൻ കുട്ടിക്ക് വേണ്ടി ചെറിയൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടി ഇപ്പൊ എനിക്ക് അതിലും വലിയൊരു സർപ്രൈസ് വന്നിരിക്കല്ലേ. സർപ്രൈസോ? അതേലോ, വളരെ വലിയൊരു സർപ്രൈസ്. കുട്ടിയെ കാണാൻ എന്റെ വീട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാരും വന്നിട്ടുണ്ടോ? എന്നിട്ട് എവിടെ? Thank you.
നിന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. ചന്തിരണ്ട് ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്തിരണ്ട് ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെയുണ്ട് കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമിണ്ട് കണ്കവർണ്ണ പുണ്യം വിയലിക്കുന്നു. ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന്. ഇവര് ഈ പ്രായത്തിൽ ഇങ്ങനെ കടന്ന് തുള്ളുന്നത് കണ്ടോ? അലിയുമി സംഗീതം തുണയായി നീ പോരുമോ? കാറ്റിൻ സല്ലാപം കുളിരുന്ന കൂടാരം മടിയിൽ ഞാൻ വീഴുമോ? ഹൃദയങ്ങളൊന്നു ചേരും, ഉദയങ്ങളായി മാറും, തിരമാല വന്നു മൂടും, അലയാഴി ഉള്ളിലാടും. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ല, താഴേന്റെ കൂടെ നിന്ന പഞ്ചവർണ്ണമല്ല, തങ്കമണ്ട് കൺകവർണ്ണ പുണ്യം നിയലിക്ക്. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. കുട്ടി എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ഒന്ന് മതിയാക്ക്. ഇനി ഇങ്ങനെ നാടകം കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഓങ്കാര ചേട്ടനാണെന്ന് എനിക്കറിയാം. ദിൽപ്രീതി ചേട്ടനായിട്ട് ഇത്രയും നാളെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. ഇപ്പൊ ദേ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ എന്നോട് ചെയ്യാൻ ബാക്കിയുള്ളത്? അതിനു വേണ്ടിയാണ് അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. പറയൂ ചേട്ട. എനിക്കും എന്റെ കുടുംബത്തിനും നീയും നിന്റെ ബന്ധവും എന്നും ആവശ്യമാണ് ഗൗരി. ഇവിടുന്ന് നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്, എല്ലാ ആദരവോടും കൂടി. മിസസ് ഓംകാര ഓബ്രോയുടെ സ്ഥാനത്ത് എന്റെ കുടുംബത്തിലേക്ക് കൂട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൗരി. ഗൗരി ഗൗരി, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാ തിരിച്ചു വന്നത്. സത്യമായിട്ടും ഓംകാരിയായിട്ട് ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തിയ എല്ലാ സൗഭാഗ്യങ്ങളും ദിൽപ്രീതായിട്ട് തിരികെ തരാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഗൗരി ഗൗരി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ ശ്രമിക്ക്. എനിക്ക് ഒരു അവസരം കൂടി താ. മോളെ, നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് സത്യത്തിൽ എനിക്ക് എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലായത്. ഗൗരി, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പ്ലീസ് പ്ലീസ്, ഐ റിയലി മിസ് യു ഗൗരി, ഐ റിയലി മിസ് യു. എനിക്കറിയാം ഗൗരി, ഇത്രയും കാലം ഞാൻ നിന്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിക്കാനും തയ്യാറാ. തെറ്റ് മനസ്സിലാക്കിയപ്പോ തന്നെ നിന്റെ മുൻപിൽ വന്ന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. എന്റെ മുഖം കാണാൻ പോലും നീ ആഗ്രഹിക്കുന്നില്ലെന്ന് ഓർത്തപ്പോ എനിക്ക് സത്യത്തില് പേടിയായിരുന്നു നിന്റെ മുമ്പിലേക്ക് എത്താൻ. ഒത്തിരി ആലോചിച്ചതിന് ശേഷമായി ഇങ്ങനെ വേഷം മാറിയിട്ടെങ്കിലും നിന്റെ മുൻപിലേക്ക് എത്താൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയെങ്കിലും നിന്നോട് മാപ്പ് ചോദിക്കാന്ന് കരുതി. ദയവീതി, എന്നോടുള്ള എല്ലാ പിണക്കങ്ങളും നീ മാറ്റണം. ഗൗരി ഗൗരി, നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും നീ ഇവിടെ
വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടായിരുന്നു. എനിക്ക് കഴിയുന്നില്ല, ഇതൊന്നും സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാ നിങ്ങൾക്കിത് സഹിക്കാൻ പറ്റാത്തത്? കാരണം നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും അവിടെയുള്ള എല്ലാവർക്കും നീയും നിന്റെ ബന്ധവും ആവശ്യമാണ് ഗൗരി. ഞാൻ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് തന്നെ എല്ലാ ആദരവോടും കൂടി ഓംകാര ഓബ്രോയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ എന്റെ കൂടെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാനാണ് ഗൗരി. ജീവിതകാലം മുഴുവൻ നിന്നെ എന്റെ തമ്പുരാട്ടിയായിട്ട് പൂജിക്കണം. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിച്ചോളൂ ഏട്ടാ. ഈ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. ഗൗരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് you